നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2023 സെപ്റ്റംബർ മാസത്തെ അവിട്ട നക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലമൊന്ന് പരിശോധിച്ച് നോക്കാം. അവിട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്നത് മകരക്കൂറിലും ശേഷം 30 നാഴിക വരുന്നത് കുംഭക്കൂറിലുമാണ്. മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം നാലാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നു. അതേപോലെ തന്നെ ലഗ്നാധിപതി ലഗ്നങ്ങൾ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നത് ഭാഗ്യാധിപതി സ്ഥാനത്ത് നിൽക്കുന്ന ബാധകാധിപതിയായിരിക്കുന്ന ചൊവ്വയായിട്ട് ഷഷ്ടാഷ്ടം ബന്ധത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ വീട് വിട്ട് നിൽക്കാനിട വരിക. വീട്ടിൽ നിൽക്കുന്ന സമയത്ത് കുറച്ച് മാനസികമായിട്ട് ടെൻഷൻ ഉണ്ടാകുക. തൊഴിലിൽ ഇടയ്ക്കിടയ്ക്ക് പ്രതീക്ഷിക്കാത്ത മുടക്കങ്ങൾ ഉണ്ടാകുക. അതുപോലെ തന്നെ പ്രിയ കലഹോസ്തകത എന്ന് പറയുന്നൊരു യോഗമുള്ളത് കാരണം ദാമ്പത്യ സുഖക്കുറവ്, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കലഹം, കാമുകി കാമുകന്മാർ തമ്മിൽ സൗന്ദര്യപ്പണക്കം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ യോഗമാണ്. മാത്രമല്ല നിപുണായോഗം ചെയ്തിട്ട് അഷ്ടമത്തിൽ പോയിട്ട് ആദ്യത്തിനും മുതൽ നിൽക്കുന്നത് കാരണമുണ്ട് നല്ല സുഹൃത്ബന്ധം ങ്ങളൊക്കെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുള്ള സമയമാണ്. സുഹൃത്തുക്കളുമായി ആവശ്യമില്ലാതെ സംസാരിക്കില്ല. സംസാരം കൊണ്ട് തെറ്റിദ്ധാരണ ഉണ്ടാകാനുള്ള യോഗമുണ്ട്. മാത്രമല്ല ശനിയുടെ കേന്ദ്രസ്ഥാനത്താണ് നിൽക്കുന്നത്. ശനിയും ബുധനും കൂടിയാണ് നിൽക്കുന്നത്. അപ്പോൾ ലഗ്നാധിപതിയുടെ ഏഴാം ഭാവത്തിൽ നിൽക്കുന്നത് അഷ്ടമാധിപതിയായിരിക്കുന്ന ബുധനാകാന്ന് പറയുന്നൊരവസ്ഥയുള്ളത് കാരണം കൊണ്ടും നിപുണായോഗം ചെയ്തിട്ട് ഏഴാം ഭാവത്തിൽ തന്നെ നിൽക്കുന്നു എന്ന് പറയുന്നൊരവസ്ഥയുള്ളത് കാരണം കൊണ്ടും വളരെ ശ്രദ്ധിച്ച് മാത്രം സംസാരിക്കേണ്ടതാണ് സുഹൃത്തുക്കളോടും അതുപോലെ തന്നെ ദാമ്പത്യ സംബന്ധമായിട്ടും ഭാര്യ വീട്ടുകാരോടൊക്കെ. കാരണം ഏതെങ്കിലും രീതിയിൽ നല്ല നല്ല ഉദ്ദേശത്തോടുകൂടിയാണ് സംസാരിക്കുന്നതെങ്കിലും അത് തെറ്റിദ്ധാരണാജനകമാകാനുള്ള സാധ്യത കൂടുതലായിട്ടുണ്ട്. അതുമാത്രമല്ല അയൽവക്കവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതുപോലെ തന്നെ സുഹൃത്തുക്കളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ കേസ് പോലെയുള്ള കാര്യങ്ങൾ മറ്റുള്ള ഒരാളുടെ നേതൃത്വത്തിൽ പറഞ്ഞു തീർക്കേണ്ട വിഷയങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വരെ ഉണ്ടാകാനുള്ള യോഗം കിടക്കുന്നത് കാരണമുണ്ട്. പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ച് മാത്രം സംസാരിക്കുക. അതുപോലെ തന്നെ കേസ് അതുപോലെയുള്ള കാര്യങ്ങൾ വരാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക. സുകീർത്തി എന്ന് പറയുന്നൊരു യോഗമുണ്ട്. അപ്പോൾ അത് കീർത്തി കേൾക്കാനുള്ള യോഗം ഉണ്ടെങ്കിലും എന്തെങ്കിലും പ്രത്യേക സ്കില്ലുണ്ടെങ്കിൽ അത് നാല് പേർ അറിയപ്പെടാനുള്ളൊരു യോഗമാണ്. എന്നാൽ അതില്ലെങ്കിലും പെരുദോഷം പോലെയുള്ള കാര്യങ്ങൾ വരാനുള്ള സാധ്യതയും കൂടി കൂടുതലുള്ളത് കാരണം കൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെയുള്ള അവസ്ഥ കാര്യങ്ങളൊക്കെ നിന്നൊക്കെ മാറി നിൽക്കാനായിട്ട് ശ്രദ്ധിക്കണം. വിഷ്ണു ക്ഷേത്രത്തിലും അയ്യപ്പ ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യണം. ദേവീക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാടൊക്കെ ചെയ്തിട്ട് മേൽപ്പറയപ്പെട്ട ദോഷങ്ങൾക്ക് പരിഹാരം വരുത്താൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. എന്നാൽ കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ജന്മത്തിൽ തന്നെയാണ് ചന്ദ്രലഗ്നാധിപതിയായിരിക്കുന്ന ശനി നിൽക്കുന്ന. ശനി ശശമഹായോഗം ചെയ്താണ് നിൽക്കുന്ന. സഹായസ്ഥാനത്താണ് വ്യാഴം. വ്യാഴപ്പഴം ഉണ്ടെങ്കിൽ പോലും നിവർത്തി സ്ഥാനത്ത് ആദിത്യനും ബുധനും നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ ലഗ്നാധിപതി ബലവാനാണ്. അത് കാരണം കൊണ്ട് ശശമഹായോഗത്തിൻ്റെ ഗുണം കിട്ടുന്നത് കാരണം കൊണ്ടും കർമാധിപതി അഷ്ടമത്തിലാണ് എങ്കിൽ പോലും തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വിദേശത്ത് പോകാനൊക്കെ യോഗമുള്ളൊരു സമയമാണ്. ഇത്തിരി ഒരു അലച്ചിലും കാര്യങ്ങളും ദൈവാധീന കുറവുള്ളത് കൊണ്ടുണ്ടെങ്കിൽ പോലും അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുണ്ട്. എന്നാലും വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി മുതലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. നീരാഞ്ജനം വഴിപാട് ചെയ്യണം. കാരണം കൊണ്ട് കണ്ടകശനിയുടെ ഇരിക്കുന്ന ദോഷമുണ്ട്. അത് കാരണം ജന്മശനിയാണ്. ജന്മശനി ആയത് കാരണം കൊണ്ട് ശനിദോഷ പരിഹാരം ചെയ്യണം. അപ്പോൾ ശനിദോഷ പരിഹാരം ചെയ്യുക, ദേവീക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യുക, ഇങ്ങനെയുള്ള പരിഹാരങ്ങളും വഴിപാട് മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് ഈ മാസത്തിൽ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ദാമ്പത്യ പ്രതിസന്ധി പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. സംസാരം അപ്രിയമായി വരാതെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. എന്തായാലും നല്ല പ്രാർത്ഥന, വഴിപാട് മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ മാസത്തിൽ അനിവാര്യമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.